വാഴക്കാട് യുവതിയെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കുറ്റം സമ്മതിച്ചു. വാഴക്കാട് പൂതാടമൽ ആലിയുടെയും ആമ്നയുടെയും മകൾ നജുമുന്നിസയാണ് ഏപ്രിൽ 2nd ഞായറാഴ്ച പുലർച്ചെ ഭർത്ത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ 2nd ഞായറാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നജുമുന്നിസ വീടിന്റെ ടെറസിൽ മരിച്ചു കിടക്കുന്നതായി മൊഹിയുദ്ദീനാണ് എല്ലാവരെയും അറിയിച്ചത്. എന്നാൽ വീടിന്റെ ടെറസിൽ വെച്ച് നജുമുന്നിസയും മൊഹിയുദ്ദീനുമായി തർക്കമുണ്ടായെന്ന് പോലീസ് കണ്ടെത്തി. ഭർത്താവിനെ നിരീക്ഷിക്കുന്നതിനാണ് നജുമുന്നിസ രഹസ്യമായി കോണി വഴി ടെറസിൽ കയറിയത്. ഇവിടെ വച്ച് മൊഹിയുദ്ദീൻ നജുമുന്നിസയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൊഹിയുദ്ദീനെയും രണ്ട് സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 നജുമുന്നിസയെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർക്ക് 2 നജുമുന്നിസ നോമ്പ് തുറക്കാനായി കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നുവെന്ന് ഭർത്താവ് പോലീസിന് മൊഴി നൽകി. ഇന്നലെ പുലർച്ചെ മൊബൈൽ ഫോണിൽ അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് ടെറസിൽ കയറി നോക്കിയെന്നും അവിടെ നജുമുന്നിസ മരിച്ചു കിടക്കുന്നതായി കണ്ടുവെന്നുമായിരുന്നു മൊഹിയുദ്ദീൻ പോലീസിന് മൊഴി നൽകിയത്. സ്വന്തം വീട്ടിലേക്ക് പോയ നജുമുന്നിസ രാത്രി 7 താൻ താമസിക്കുന്ന വീട്ടിൽ തിരിച്ചെത്തിയെന്നാണ് ചോദ്യം ചെയ്യൽ മൊഹിയുദ്ദീൻ അറിയിച്ചത്. തുടർന്ന് വീടിന്റെ പിന്നിൽ കോണിച്ചാരി ടെറസിൽ കയറി തന്നെ നിരീക്ഷിക്കുന്നതിന് കൂടിയാണ് നജുമുന്നിസ എത്തിയതെന്നാണ് മൊഹിയുദ്ദീന്റെ മൊഴി. മുകളിൽ നിന്ന് കാലൊച്ച കേട്ടുവന്ന് നോക്കിയപ്പോഴാണ് നജുമുന്നിസയെ കണ്ടത്. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ മൊഹിയുദ്ദീൻ നജുമുന്നിസയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. മൊഹിയുദ്ദീനെതിരെ ഈയിടെ നജുമുന്നിസ പോലീസ് പരാതി നൽകിയിരുന്നു. പിന്നീട് അവർ തന്നെ ഇത് പിൻവലിച്ചിരുന്നു. ശനി രാത്രി 7 പുലർച്ചെ 3:30 നജുമുന്നിസ ഫോണിൽ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. ജില്ലാ പോലീസ് മേധാവ് എസ് സുജിത് ദാസ്, കൊണ്ടോട്ടി ASP വിജയ് ഭാരത് റെഡ്ഡി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. വാഴക്കാട് പോലീസ് SI ഷാവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. വിരലടയാള വിദഗ്ധരും ജില്ലാ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. സംഭവസ്ഥലത്ത് ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു.